14-ാം സീസൺ 2-ന്റെ ഈ മത്സരവേദിയിൽ നമ്മുടെ സ്റ്റാർ സൽമാനുൽ ഫാരിസ് മനോഹരമായ ഒപ്പന ഗാനം ആലപിക്കാൻ ഇവിടെ എത്തുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സൽമാൻ. സൽമാനുൽ ഫാരിസ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് രണ്ട് പാട്ടൊക്കെ പാടി അല്ലേ, നല്ല കമൻസ് ഒക്കെ കേട്ടിട്ടാണ് ഈ സ്റ്റാർ പദവിയിൽ വന്നിരുന്നത് അല്ലേ. ആ ഒരു ചെയറിലിരിക്കാൻ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? എന്തു തോന്നുന്നു ഇവരെയൊക്കെ കാണുമ്പോൾ? ഒരു ടെൻഷനാണ് എപ്പോഴും ആണോ? ആരായിരിക്കും എന്നെ പാടി തോൽപ്പിക്കുക, ആരെങ്കിലും ഈ സീറ്റ് തട്ടിപ്പറിച്ചെടുക്കുമോ, തോന്നി അങ്ങനെയൊക്കെ ആണോ? അപ്പോഴാണ് ജ്യോതിഷ വെല്ലുവിളിച്ചത് അല്ലേ. അപ്പോൾ ഒരു ഒപ്പന പാട്ടൊക്കെ സെലക്ട് ചെയ്തു, നന്നായിട്ട് പഠിച്ചോ? ആ, പഠിച്ചു. ഏത് പാട്ടാണ് പാടുന്നത്? ജന്നാത്തിൻ ഹൂറികളേർന്ന്. ഓക്കെ, ആരത് സെലക്ട് ചെയ്തത്? എൻ്റെ ഗുരു അനീഫ് അമ്പിക്കോട് സാർ. അനീഫ് സാറാണ് അല്ലേ. ഒരു ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു ഒപ്പന പാട്ട് അല്ലെങ്കിൽ കല്യാണ പാട്ടെന്ന് പറയും, ഒപ്പന പാട്ടെന്ന് പറയാൻ പറ്റില്ല, കല്യാണ പാട്ടാണ് സൽമാനുൽ ഫാരിസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് പാടിയത് ഈ ഒരു കൊച്ചു ഗായകരുടെ കൂട്ടത്തിൽ ഒരു സീനിയർ ആയ ഗായകനായ നസീബ് നിലമ്പൂരാണ്. റിയാലിറ്റി ഷോകളിലൊക്കെ ഇവിടെ പ്രശസ്തനാണ്. ബാദിഷായുടെയൊക്കെ മുമ്പ് ഈ രംഗത്ത് റിയാലിറ്റി ഷോയിൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ് നസീബ് നിലമ്പൂർ. നസീബിനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. നസീബ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ്. നസീബ് പാടിയതാണ് ഇത്. പിന്നെ ജന്നാത്തുൽ ഹൂറികളെ എന്ന് പറഞ്ഞാൽ തന്നെ അതിലെല്ലാം ഉണ്ട്. സ്വർഗ കന്യകന്മാർ, സ്വർഗത്തിൽ നബി തിരുമേനിയുടെ വിവാഹം നടക്കുമെന്ന് പറയുന്നു. ആ ഒരു സ്വർഗ കല്യാണത്തെക്കുറിച്ചും അതിൻ്റെ ആ കല്യാണത്തിൻ്റെ പുലിമകളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന നല്ലൊരു പാട്ട്. ഈ പാട്ടിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് ഈ പാട്ടിൻ്റെ ട്രഡീഷണൽ ശൈലിയിലുള്ള സംഗീതം തന്നെയാണ്. അതിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പാരമ്പര്യ ശൈലിയിലുള്ള ഒരു സംഗീതമാണ് ഈ പാട്ടിന്. അതാണ് ഈ പാട്ടിന്. ഇതിന് കോറസ് ഉണ്ടോ? കോറസ് ഉണ്ട്. അപ്പോൾ ഈ പാട്ട് ഗംഭീരമായ രീതിയിൽ, ഒപ്പന പാട്ടിന് പൊതുവേ കോറസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഓളം ഇവിടെ ഉണ്ടാവുക. സൽമാൻ നന്നായി പാടട്ടെ. സൽമാൻ, ഞാൻ വിചാരിച്ചു ബൈജി സൽമാനോട് ചോദിച്ചില്ല ചെയറിലിരിക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ സൽമാൻ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു നടുവേദന ഉള്ളൊരു സോഫയായിരുന്നു, ഈ കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു. എന്തായാലും സൽമാൻ്റെ ഔട്ട്ഫിറ്റൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പാട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാൻസ്. അപ്പോൾ സൽമാൻ അടിച്ചു പൊളിച്ചു പാട്. ഓക്കെ, ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഓൾ ദി വെരി ബെസ്റ്റ്. ഹൂറികളെ നല്ല കുപ്പത്ത നാരികളെ
നല്ല അപ്പനപ്പാട്ട്, എനിക്ക് ഇഷ്ടമായി കേട്ടോ. ശരിക്കും ആ ചിരിച്ച് എന്തൊരു നിഷ്കളങ്കമായൊരു ചിരിയോടുകൂടി ആ അപ്പനപ്പാട്ട് പാടിയെ. ശരിക്കും എൻജോയ് ചെയ്താണോ മോൻ പാടിയെ? ആണോ? നന്നായിട്ട് ചിരിച്ച് പാടി, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല എന്താ പറയുക, ഒരുപാട് ശ്വാസമൊക്കെ പിടിച്ച് പാടേണ്ട ഒരു സോങ് ആണ് അല്ലേ? കുറേ പ്രാക്ടീസ് ചെയ്തോ ഈ പാട്ട്? ആദ്യമായിട്ടാണോ പാടുന്നത്? ആദ്യമായിട്ട്, 14-ാം രാവിലാണ് അല്ലേ? അപ്പം ഇനി നമുക്ക് നന്നായിട്ട് പാടിയല്ലോ അല്ലേ? അപ്പം ഞാൻ അഭിപ്രായം ചോദിച്ചു നോക്കാം അല്ലേ? ചോദിച്ചു നോക്കട്ടെ, നമുക്ക് ഷമീറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം അല്ലേ? നല്ലൊരു ഒപ്പന പാട്ടൊക്കെ നമുക്ക് പാടി തന്നല്ലേ ഷമീർ. കേളുന് സുതാദ വേണ്ടുതാമനം ബത്തപനങ്കിഷണം കെമിത്തഹരിജിലൈനയിപ്പോൾ പൊരുതുവതുക്കുരണം ബാളും മക്കാവും ഉൽക്കുറാബിന് ബന്ധപരാകിടണം ഭംഗിഷമങ്കളിൽ നീ ഒരുത്തം ഭാവിത്തെടുത്തുള്ള ഗുണം. ഈ ശൈലിയിലുള്ള ഒരു ഗാനമാണ് സൽമാൻ ഫാരിസിയുടെ പാടിയത്. വളരെ നന്നായിരുന്നു, നല്ല ഗംഭീര അവതരണമായിരുന്നു. കൂടാതെ കോറസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷമീർ. അപ്പോൾ കോറസും അതുപോലെ തന്നെ ഓർക്കസ്ട്രയും നല്ലൊരു സപ്പോർട്ടായിരുന്നു അല്ലേ? അവർക്കെല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് ഉണ്ട്. ആഹാ, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അല്ലേ? ശരിക്കും നല്ലൊരു എനർജി ആയിരുന്നു അവരും പാസ് ചെയ്ത്. അപ്പം ഇനി നമുക്ക് ഫൈസൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ചോദിച്ചു ഫൈസൽ സാർ. നന്നായി പാടി. ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മോഡുള്ള, ശരിക്കും അങ്ങനെയുള്ള ഒരു പാട്ടാണ്. പിന്നെ ഇത് മുമ്പ് ഈ ഒപ്പനയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ? ആൺകുട്ടികളുടെ ഒപ്പനയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ? ആ, ഇത് ആ ഒരു സ്റ്റൈൽ ഒപ്പനയിൽ അങ്ങനെ പാടുന്ന പാട്ടല്ല, ഒരു സാധാ ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു നല്ല മനോഹരമായ പാട്ടാണ്. മോൻ നന്നായി പാടിയിട്ട്, മാത്രമല്ല കോറസുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ ഗംഭീരമായിരുന്നു. അവർക്ക് വലിയ ഡ്യൂട്ടി ഒന്നുമില്ലേ, താൻ അതെന്തിനത് മാത്രം പാടിയാൽ മതി. പക്ഷേ എന്നാലും അത് അവർ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അനിയ അതും അത് മോശമായി പാടിയാൽ മോനെ ബാധിക്കുമായിരുന്നു, പക്ഷേ അത് വളരെ ഗംഭീരമായിട്ട് അവർ പാടിയിട്ടുണ്ട്. മോനെ ഒരു വരി ഉണ്ടല്ലോ, ഇപ്പോൾ സ്വർഗ സമ്പത്തവർക്കുള്ളതാ ഒരു വരിയില്ലേ, സത്യത്തിൻ സാക്ഷികളായി സ്വർഗ സമ്പത്തവർക്കുള്ളതാ, ആ ഒരു ഭാഗം വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഞാനത് സത്യസമ്പത്ത് അവർക്കുള്ളതാന്ന് പറയുന്നത് മോനൊരു വല്ലാത്തൊരു ഫീൽ ഉണ്ട്. അവിടെ ശ്രദ്ധിച്ചതാണ്. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. ഷൻ സാർ, സൽമാനെ ഒന്നും പറയാനില്ല, മോന് നന്നായിട്ട് തന്നെ പാടി. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിരുന്നു. ആ കോറസ് സിംഗേഴ്സും ഓർക്കസ്ട്രയൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നന്നായിരുന്നു. നമ്മൾ ശരിക്കും അത് കാണുന്ന ആൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ഷൻ സാർ. സിബ്ല മാം, നന്നായി പാടി മോനെ. താങ്ക് യു, നന്നായിട്ട് പാടി. കഴിഞ്ഞ റൗണ്ടിൽ രണ്ട് പെൺകുട്ടികൾ തമ്മിലായിരുന്നു ഒപ്പന പാട്ട് പാടിയിരുന്നത് അല്ലേ? ഇവിടെ പാടാൻ പോകുന്നത് ആൺകുട്ടിയും മറുഭാഗത്ത് പെൺകുട്ടിയും. അപ്പോൾ ആര് പാടിയാലാണ് വിജയിക്കുക നമുക്ക് നോക്കാം. മോന് വളരെ നന്നായി പാടിയിട്ടുണ്ട്. ഇനി ജ്യോതിഷയുടെ പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, താങ്ക് യു സിബ്ല മാം. സൽമാനെ, അപ്പം നല്ല കമൻസാണ് കേട്ടല്ലേ. ഇനി ഒന്നും പറയാനില്ല, അത്രയും നന്നായി എന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് നമ്മുടെ എതിരാളി ജ്യോതിഷയുടെ പാട്ട് കേൾക്കണം. അത് കേൾക്കാം, അതിനു മുൻപ് ഒരു കുട്ടി ബ്രേക്ക്.